നമസ്കാരം രാജ്യത്ത് ഇന്ന് ഇലക്ട്രിക് വാഹനങ്ങൾ തരംഗമാവുകയാണ് ഇന്ധന ചെലവിലുള്ള ലാഭം കുറഞ്ഞ പരിപാലന ചെലവ് എന്നിവയൊക്കെയാണ് ഇതിൽ അനുകൂല ഘടകങ്ങളായി മാറുന്നത് രണ്ടായിരത്തി മുപ്പതോടെ രാജ്യത്തെ പൊതുഗതാഗത സംവിധാനം നൂറ് ശതമാനവും നാല്പത് ശതമാനം വ്യക്തിഗത വാഹനങ്ങളും ഇലക്ട്രിക് ആക്കി മാറ്റുക എന്ന ലക്ഷ്യം നേടാനുള്ള ശ്രമത്തിലാണ് ഇന്ത്യ രണ്ടായിരത്തി മുപ്പത് രണ്ടായിരത്തി നാൽപ്പത് കാലഘട്ടമാകുമ്പോഴേക്കും ഫോസിൽ ഇന്ധനങ്ങളിൽ ഓടുന്ന വാഹനങ്ങളെ നിരത്തിൽ നിന്ന് വൻതോതിൽ പിൻവലിക്കാനുള്ള കഠിന ശ്രമത്തിലാണ് മറ്റു രാജ്യങ്ങളും അന്തരീക്ഷ മലിനീകരണം പോലുള്ള പ്രശ്നങ്ങൾ കുറയ്ക്കുന്നതിന് ഇത്തരം നീക്കങ്ങൾ സഹായകമാവും രണ്ടായിരത്തി മുപ്പതോടെ സീറോ കാർബൺ എമിഷനാണ് കേന്ദ്രം ലക്ഷ്യമിടുന്നത് രണ്ടായിരത്തി മുപ്പതോടെ കാർബൺ പുനന്തള്ളൽ ഒഴിവാക്കി ലോകത്തിലെ ഏറ്റവും വലിയ ഹരിത റെയിൽവേയായി മാറാനുള്ള ശ്രമങ്ങൾ ഇന്ത്യൻ റെയിൽവേയും നടത്തുന്നുണ്ട് ട്രാക്ഷൻ നോൺ ട്രാക്ഷൻ ആവശ്യങ്ങൾക്കായി ഗ്രീൻ എനർജി ഉപയോഗപ്പെടുത്താനാണ് ഇന്ത്യൻ റെയിൽവേയുടെ തീരുമാനം ചാർജിങ്ങും സുരക്ഷയും സ്റ്റോറേജും അടക്കം നിരവധി പ്രതിസന്ധികൾ നേരിടുന്ന ഇലക്ട്രിക് വാഹന വ്യവസായ രംഗത്ത് ഗവേഷണങ്ങളും പുരോഗമിക്കുകയാണ് വാഹനം നിർത്തിയിട്ട് ചാർജ് ചെയ്യുന്നതടക്കമുള്ള പ്രതിസന്ധികൾ തരണം ചെയ്യാൻ ബാറ്ററി സ്വാപ്പിംഗ് പോളിസി നടപ്പാക്കുമെന്ന് മുൻപ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു ഇത് നടപ്പിൽ വരുത്താനുള്ള ഊർജിത ശ്രമത്തിലുമാണ് വാഹനം നേരിട്ട് ചാർജ് ചെയ്യാതെ സ്വാപ്പിംഗ് സെൻറ്ററുകളിൽ വെച്ച് ചാർജ് ചെയ്ത ബാറ്ററികൾ ഘടിപ്പിക്കുന്ന രീതിയാണിത് ലോകത്തിലെ ഏറ്റവും വലിയ ഇലക്ട്രിക് വെഹിക്കിൾ മാർക്കറ്റായി ചൈന നടപ്പിലാക്കി വിജയിച്ച മാർഗമാണ് സ്വാപ്പിംഗ് ഇന്ത്യയിൽ സ്വാപ്പിംഗ് തുടക്കത്തിൽ നടപ്പിലാക്കുക ഇരുചക്ര മുച്ചക്ര വാഹനങ്ങളിലായിരിക്കുമെന്നാണ് കരുതുന്നത് രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും ഇലക്ട്രിക് വാഹന രംഗത്ത് വലിയ മാറ്റമുണ്ടാകുന്ന വിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നു ഇതിനെല്ലാം ഭാഗമായി റെയിൽവേയിലും നിരവധി മാറ്റങ്ങൾ ഇതിനോടകം തന്നെ നടന്നു കഴിഞ്ഞിട്ടുണ്ട് റിപ്പോർട്ടുകൾ പ്രകാരം കഴിഞ്ഞ ഒൻപത് വർഷത്തിനിടെ മുപ്പത്തി ഏഴായിരത്തി പതിനൊന്ന് കിലോമീറ്റർ ട്രാക്കുകളാണ് ഇന്ത്യൻ റെയിൽവേ വൈദ്യുതീകരിച്ചത് രണ്ടായിരത്തി പതിനാലിന് ശേഷം രാജ്യത്തെ റെയിൽവേ ട്രാക്ക് വൈദ്യുതീകരണത്തിന്റെ വേഗത ഗണ്യമായി വർദ്ധിച്ചത് കേന്ദ്രം വലിയ നേട്ടമായാണ് കണക്കാക്കുന്നത് നിലവിൽ ഇന്ത്യൻ റെയിൽവേ ശൃംഖലയിൽ മൊത്തം അൻപത്തി എണ്ണായിരത്തി നാനൂറ്റി ഇരുപത്തിനാല് കിലോമീറ്റർ റെയിൽവേ ട്രാക്ക് വൈദ്യുതീകരിച്ചിട്ടുണ്ടെന്നും ഇത് രാജ്യത്തെ മൊത്തം റെയിൽവേ ട്രാക്കിന്റെ ഏകദേശം തൊണ്ണൂറ് ശതമാനം വരുമെന്നും ഇന്ത്യൻ റെയിൽവേയുടെ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു കൂടാതെ കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടെയാണ് വൈദ്യുതീകരിച്ച റൂട്ടിന്റെ അൻപത് ശതമാനം പൂർത്തിയാക്കിയതെന്നും ഇന്ത്യൻ റെയിൽവേ അറിയിച്ചിട്ടുണ്ട് പതിനാല് സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും നൂറ് ശതമാനം റെയിൽവേ ട്രാക്ക് വൈദ്യുതീകരണം നടത്തിയിട്ടുണ്ട് ട്രെയിൻ സർവീസ് സുസ്ഥിരവും പരിസ്ഥിതി സൗഹാർദ്ദമാക്കുന്നതിനുള്ള കേന്ദ്രത്തിന്റെ സുപ്രധാന നീക്കമായാണ് ഇതിനെ വിലയിരുത്തുന്നത് ഇങ്ങനെ ഹരിത ഊർജ്ജ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്ന നടപടികളുമായി കേന്ദ്രം മുന്നോട്ട് നീങ്ങുന്നതിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിയേഴോടെ ഇന്ത്യയിൽ ഡീസൽ ഫോർ വീലർ വാഹനങ്ങൾ നിരോധിക്കാൻ കേന്ദ്ര സർക്കാരിന് നിർദ്ദേശം ലഭിച്ചിരിക്കുകയാണ് പെട്രോളിയം മന്ത്രാലയത്തിന്റെ ഊർജ്ജ പരിവർത്തന ഉപദേശക സമിതിയാണ് നിർദ്ദേശം നൽകിയത് രാജ്യത്തെ എല്ലാ നഗരങ്ങളിലും രണ്ടായിരത്തി ഇരുപത്തിയേഴോടെ ഡീസൽ ഉപയോഗം ഓടുന്ന ഫോർ വീലർ വാഹനങ്ങൾ നിരോധിക്കണമെന്നാണ് ശുപാർശ നഗരങ്ങളിൽ സർവീസ് നടത്തുന്ന ഡീസൽ ബസ്സുകൾ രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഒഴിവാക്കണമെന്നും രണ്ടായിരത്തി മുപ്പതോടെ ഇലക്ട്രിക് അല്ലാത്ത സിറ്റി ബസ്സുകൾക്ക് അനുമതി നൽകരുതെന്നും മുൻ പെട്രോളിയം സെക്രട്ടറി തരുൺ കപൂർ അധ്യക്ഷനായ സമിതി നിർദ്ദേശത്തിൽ പറയുന്നു രാജ്യത്ത് വൈദ്യുത വാഹനങ്ങളുടെ ഉപയോഗത്തിന് ആവശ്യമായ പ്രോത്സാഹനം നൽകുന്നതിന് ഇലക്ട്രിക് ഹൈബ്രിഡ് വാഹനങ്ങളുടെ ഫാസ്റ്റർ അഡോപ്ഷൻ ആൻഡ് മാനുഫാക്ചറിംഗ് സ്കീമിന് കീഴിൽ നടത്തുന്ന പദ്ധതികൾ വിപുലീകരിക്കുന്നത് മാർച്ച് മുപ്പത്തിയൊന്നിന് ശേഷം സർക്കാർ പരിഗണിക്കണമെന്നും റിപ്പോർട്ട് നിർദ്ദേശിച്ചിട്ടുണ്ട് റിപ്പോർട്ടുകൾ അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ ഇലക്ട്രിക് പവർ സിറ്റി ഡെലിവറി വാഹനങ്ങളുടെ പുതിയ രജിസ്ട്രേഷൻ അനുവദിക്കണമെന്നും പാനൽ ശുപാർശ ചെയ്തു അടുത്ത രണ്ടോ മൂന്നോ വർഷത്തിനുള്ളിൽ റെയിൽവേ ശൃംഖല പൂർണ്ണമായും വൈദ്യുതീകരിക്കാനും നിർദ്ദേശമുണ്ട് അങ്ങനെ അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ എല്ലാ നഗരങ്ങളിലും എഴുപത്തഞ്ച് ശതമാനം ഇലക്ട്രിക് വാഹനങ്ങളാക്കാനാണ് നീക്കം